ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നല്ല ഒരു അടിപൊളി ക്രിസ്പി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പുറമേ നല്ല ഒരു ക്രിസ്പി, ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പം ഒരു 3/4 kg, അതായത് ഒരു 750 g ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, നമ്മൾ എരിവുള്ള മുളക് പൊടി, പിന്നീട് അതിലേക്ക് ഒരു 2 tablespoonsനോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കളറിനായിട്ട് ഈ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 teaspoon പെരുംജീരക പൊടിയാണ്. അപ്പം അത് ഓപ്ഷണലാണ്, അത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഞാനിതിലേക്ക് 1/2 teaspoon കസൂരി മേത്തി, അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ 1/4 teaspoon ചാറ്റ് മസാല. ചാറ്റ് മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഈ നോർത്ത് ഇന്ത്യൻ അധിക ഡിഷസിലും നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡ് പൗഡറാണ് ഈ ഒരു ചാറ്റ് മസാല, അതൊരു പ്രത്യേക ഫ്ലേവർ തരും. പിന്നീട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 1/2 teaspoonനോളം കോൺഫ്ലോർ, പിന്നെ 1 teaspoon റവ. അത് ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല, വറുത്തതാണെങ്കിലും നോർമൽ റവയാണെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതായിരുന്നു ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്തു. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നീട് ചെറിയൊരു പുളിയും പിന്നെ അതുപോലെ തന്നെ ചിക്കന് നല്ല സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഇതാ ഒരു 1/4 cup യോഗേർട്ടാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 hour മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പം 1 hour അതല്ലെങ്കിൽ 1.5 hours ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ആ മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ എത്ര ടൈം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ടൈം നമ്മളതൊന്ന് മസാല തേച്ചിട്ട് വെക്കുക. പിന്നീട് നമ്മളിത് നല്ല ഒരു മീഡിയം ഹോട്ടായിട്ടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് പണി. പക്ഷേ ഇത് നല്ല ഒരു ടേസ്റ്റാണ്, പുറമേ നല്ല ഒരു ക്രിസ്പി കോട്ടിംഗ് ഉള്ള നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ്. അതായത് നമ്മൾ ചാറ്റ് മസാലയും പിന്നെ കസൂരി മേത്തിയും ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിലേക്ക് വേറെ ഒന്നും വേണമെന്നില്ല, ഇതന്നെ നമുക്ക് നല്ല ഒരു സ്നാക്കൊക്കെ ആയിട്ട് ഒന്ന് കുറിക്കാനൊക്കെ നല്ല ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതാ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പം
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.